Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 25th lecture on Environmental Studies. This lecture is based on Social Issues and Environment, which is the 4th module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about the topic Urban Problems Related to Energy. And in this lecture, we are going to discuss the topic Water conservation. What is the meaning of water conservation? Water conservation is the careful use and protection of water resources and involves both the quantity and quality of water used. അതായത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് വാട്ടർ. സോ വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർ റിസോഴ്സസിന്റെ കെയർഫുൾ യൂസും പ്രൊട്ടക്ഷനുമാണ്. ആൻഡ് ഈ വാട്ടർ കൺസർവേഷനിൽ വാട്ടറിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻവോൾവ്ഡ് ആണ്. There are many strategies adopted to conserve water. Main among that strategies are given below. First one is careful measures to conserve water in day-to-day life. Second one is sustainable water utilization. And third one is rainwater harvesting. ഇതിലെ ഫസ്റ്റ് സ്ട്രാറ്റജി ആയ കെയർഫുൾ മെഷേഴ്സ് ടു കൺസേർവ് വാട്ടർ ഇൻ ഡേ ടു ഡേ ലൈഫ് ഡിസ്കസ് ചെയ്യാം. മെയിൻ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഡേ ടു ഡേ ലൈഫ് വെയർ നീഡ് ഓഫ് വാട്ടർ കൺസർവേഷൻ എക്സിസ്റ്റ്. അതായത് വാട്ടർ കൺസർവേഷൻ്റെ നീഡ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മെയിൻ ഏരിയാസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഡൊമസ്റ്റിക് കൺസർവേഷൻ, സെക്കൻഡ് വൺ ഇസ് അഗ്രികൾച്ചറൽ കൺസർവേഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ കൺസർവേഷൻ. ഇതിൽ നമുക്ക് ഫസ്റ്റ് വണ്ണായ ഡൊമസ്റ്റിക് കൺസർവേഷൻ ഡിസ്കസ് ചെയ്യാം. ഹാഫ് ഓഫ് ദ വാട്ടർ യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പെർപ്പസസ് ക്യാൻ ബി സേവ് വിത്തൌട്ട് ഗ്രേറ്റ് സാക്രിഫൈസ് ഓർ സീരിയസ് ചേഞ്ചസ് ഇൻ ദ ലൈഫ് സ്റ്റൈൽസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ദ ഫോളോയിങ് മെഷേഴ്സ്. അതായത് ഇനി പറയുന്ന മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽസിൽ ഗ്രേറ്റ് സാക്രിഫൈസോ സീരിയസ് ചേഞ്ചസോ വരുത്താതെ തന്നെ ഡൊമസ്റ്റിക് പർപ്പസസിനായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ പകുതിയോളം ഭാഗം സേവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആ മെഷേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വണ് ഇസ് വാട്ടർ ലീക്കേജ് ഷുഡ് നോട്ട് ബി അലൗഡ്. അതായത് വാട്ടർ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുക, വാട്ടർ ലീക്കേജ് അലോ ചെയ്യരുത്. സെക്കൻഡ് വൺ ഇസ് ടേൺ ഓഫ് വാട്ടർ വെൻ നോട്ട് ആബ്സല്യൂട്ട്ലി നീഡഡ് ഫോർ വാഷിംഗ്, ബ്രഷിംഗ് ടീത്ത്, ഷേവിംഗ് ആൻഡ് സോ ഓൺ. അതായത് നമ്മൾ വാഷിങ്ങിനായിട്ട് ബ്രഷിംഗ് ടീത്ത്, ഷേവിംഗ് തുടങ്ങിയ പർപ്പസസുകൾക്കായിട്ടൊക്കെ നീഡഡ് ആയ ടൈമിൽ മാത്രമേ വാട്ടർ ടേൺ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അതായത് നീഡഡ് അല്ലാത്ത ടൈമിൽ വാട്ടർ ടേൺ ഓൺ ചെയ്ത് വേസ്റ്റ് ആക്കരുത്. ടേൺ ഓഫ് ദ വാട്ടർ. തേർഡ് വൺ ഇസ് ദ യൂട്ടൻസിൽസ്, അപ്ലയൻസസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി എഫിഷ്യൻറ്റ് ഇനഫ് ടു കൺസ്യൂം മിനിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതായത് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, വാഷിംഗ് മെഷീനൊക്കെ പോലെയുള്ള, ഇതൊക്കെ തന്നെ വാട്ടറിൻ്റെ മിനിമം ക്വാണ്ടിറ്റി മാത്രം കൺസ്യൂം ചെയ്യുവാൻ എഫിഷ്യൻ്റ് ആയിരിക്കണം. അതായത് ഗ്രാസി ലോൺസ്, ദെൻ ടോയ്ലറ്റ് കമ്മോഡ്സ്, ഹൗസ് ഫ്ലോർസ്, ഇതൊക്കെ റിയലി നെസസറി ആണ് എന്ന് തോന്നുമ്പോൾ മാത്രം വാഷ് ചെയ്യുക. അതുവഴി വാട്ടർ സേവ് ചെയ്യാവുന്നതാണ്. ദെൻ അവോയ്ഡ് ഇറിഗേറ്റിംഗ് ഗാർഡൻ ഇൻ നൂൺ. അതായത് ആഫ്റ്റർനൂൺ ടൈമിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമല്ലോ ഗാർഡനിൽ, അത് അവോയ്ഡ് ചെയ്യുക. കൂടുതലും രാവിലെ സമയത്തോ വൈകിട്ട് സമയത്തോ ഒക്കെയാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ടൈം ആണെങ്കിൽ ഈ വാട്ടർ കൂടുതൽ എവാപറേറ്റ് ചെയ്ത് പോകും. സോ കെയർഫുൾ മെഷേഴ്സ് ടു കൺസേർവ് വാട്ടർ ഇൻ ഡേ ടു ഡേ ലൈഫിൽ ത്രീ ഏരിയാസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡൊമസ്റ്റിക് കൺസർവേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് അഗ്രികൾച്ചറൽ കൺസർവേഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ കൺസർവേഷൻ. സോ ഇതിൽ ഡൊമസ്റ്റിക് കൺസർവേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഡൊമസ്റ്റിക് യൂസേജിൻ്റെ കേസിൽ ഏത് രീതിയിലാണ് വാട്ടർ കൺസർവ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് അഗ്രികൾച്ചറൽ കൺസർവേഷനും ഇൻഡസ്ട്രിയൽ കൺസർവേഷനും നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. The balanced portion of water conservation will be discussed in the coming lectures. Thank you.